മലയാള ചലച്ചിത്ര രംഗത്ത് സഹനടന്മാരിൽ ഒരാളായിരുന്നു KPAC അസീസ്. 1934 തിരുവനന്തപുരത്തിനടുത്തുള്ള വെമ്പായം എന്ന സ്ഥലത്ത് കാസിംപിള്ളയുടെയും നബീസയുടെയും മകനായിട്ടായിരുന്നു അസീസിൻ്റെ ജനനം. കന്യാകുളങ്ങര ഹൈസ്കൂൾ, നെടുമങ്ങാട് ഹൈസ്കൂൾ, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. KPAC നാടക സമിതിയിൽ അംഗമായിരുന്ന അദ്ദേഹം 1970 എ എൻ തമ്പി സംവിധാനം ചെയ്ത നിശാഗന്ധി എന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര ലോകത്തെത്തിയത്. സഹനടന്മാരിൽ ഒരാളായി സിനിമാ ലോകത്തെത്തിയ ഇദ്ദേഹം പിന്നീട് വില്ലൻ വേഷങ്ങളിലും തിളങ്ങി നിന്നു. നിങ്ങൾ പോവാം, പക്ഷെ ആളുകളെ ദേഹോപദ്രവം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല, അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പോണം. ജയിലറായും മന്ത്രിയായും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു. കേരള പോലീസ് വകുപ്പിലെ DYSP ആയിരുന്നു അസീസ്. കലയെ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. 100-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും വില്ലൻ വേഷങ്ങളായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത ലേലത്തിലെ കുന്നേൽ മത്തച്ഛനും ഷാജി കല സംവിധാനം ചെയ്ത FIR DYSP ജോൺ വർഗീസായും സുരേഷ് ഗോപി ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. വൈകിട്ട് രണ്ട് സ്മാളും പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും കൂടെ കിടക്കുന്ന എൻ്റെ ആലീസിനെ പോലും വിശ്വസിക്കാനൊക്കെയില്ലെന്ന്. വാഴുന്നൂർ, പത്രം, ദ ട്രൂത്ത്, ആഘോഷം, ഭൂപതി, ലേലം, ഇന്ദ്രപ്രസ്ഥം, ദി കിങ്, ഏകലവ്യൻ, ജനം, ആചാര്യൻ, കൗരവർ എന്നീ ചിത്രങ്ങളിലെ അഭിനയം ശ്രദ്ധേയമാണ്. സിനിമാഭിനയത്തിന് പുറമെ ചില ടെലിവിഷൻ സീരിയലുകളിലും അസീസ് അഭിനയിച്ചിട്ടുണ്ട്. ദൂരദർശന്റെ വേലു മാളു സർക്കസിലും സൂര്യ TV മഹാത്മാഗാന്ധിയിലും. ഒരുമാതിരി പൂവമ്പഴ അണ്ണാക്കി തള്ളി വർത്തമാനം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. 1970 മുതൽ 2000 വരെ കാലഘട്ടത്തിൽ സിനിമാ സീരിയലുകളിൽ അദ്ദേഹം സജീവമായിരുന്നു. അവക്കങ്ങനെ എതിരഭിപ്രായമൊന്നും വരേണ്ട കാര്യമില്ല, എങ്കിലും അവളുടെ മനസ്സുകൂടെ ഒന്ന് അറിയണമല്ലോ. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാൻ അവളോട് സംസാരിക്കാം, എന്നിട്ട് തേവക്കാട്ട് ഒന്ന് വിവരവും അറിയിക്കാം. ജോർജ് കിത്തു സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ ഇന്ദ്രിയം എന്ന ചലച്ചിത്രത്തിലാണ് KPAC അസീസ് അവസാനമായി അഭിനയിച്ചത്. ഈ ചിത്രം ആ കാലത്ത് വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരുന്നു. 2003 ജൂലൈ 16 68 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സാർ, എനിക്ക് ബാലുവിനോട് പേഴ്സണൽ കിജുണ്ടായിട്ട് പറയുന്നതല്ല, സാറിനറിയാമല്ലോ സസ്പെൻഷൻ കഴിഞ്ഞ് അയാൾ സർവീസിൽ കയറിയിട്ട് 6 മാസമായിട്ടില്ല. അതിനിടയ്ക്ക് കൊല്ലത്തും കോട്ടയത്തും പാലക്കാട്ടും ഒക്കെ മുഖം കാണിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ അതുല്യ പ്രതിഭ ഇന്നും സിനിമകളിലൂടെ ജീവിക്കുന്നു. ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോണില്ല തിരുമേനി, കടയാടി രാഘവനും ബേബിയും നാളെ ബാംഗ്ലൂരിൽ നിന്ന് എത്തും, പിന്നെയാ കളി പൊന്നു തിരുമേനി കണ്ടോണം.